ഹലോ ഡിയേഴ്സ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. കുറേ കാലമായിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, ഒരു റിപ്പീറ്റഡ് സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിലുള്ള ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇടുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കോവിഡ് ഉള്ള സമയമായിരുന്നു. അപ്പോൾ കോവിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് പറ്റില്ലായിരുന്നു. അപ്പോൾ ഈതർ രാവിലെ മുതൽ ഉച്ചവരെ ക്ലാസ്സസ് ആയിട്ട്, ഉച്ചയ്ക്ക് ശേഷം ഫുൾ റെക്കോർഡഡ് ക്ലാസ്സസും, ആ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ ഹോസ്റ്റലിരുന്നിട്ട് റൂമിലിരുന്നിട്ട് ടാബിൽ വാച്ച് ചെയ്യുന്ന രീതിക്ക്, അല്ലെങ്കിൽ രാവിലെ റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം സെൻറ്ററിൽ പോയിട്ട് ക്ലാസ്സസ്, ഈ ഒരു രീതിക്കായിരുന്നു അന്നത്തെ ഷെഡ്യൂൾ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അതുകൊണ്ടൊരു യൂസും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഡോക്ടർ JP's ക്ലാസ്സസിലുള്ള നമ്മുടെ ഒരു ഹോസ്റ്റലുണ്ട്, ഐലൻഡ് ഹോസ്റ്റൽ പറഞ്ഞിട്ട്, ഐലൻഡ് ഹോസ്റ്റലിൽ പോയിട്ട് രാവിലെ മുതൽ രാത്രി വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടുത്തെ ഒരു ദിവസത്തെ ഡേ എങ്ങനെയാണോ, അവിടുത്തെ ക്ലാസ്സസ് എങ്ങനെയാണോ, അതുപോലെ അവിടുത്തെ ക്ലാസ്സസും അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്ന ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആവും, അത്രയും ഹെൽപ്ഫുൾ ആവും, ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം. രാവിലെ 5 മണിക്ക് അലാം അടിയുമ്പം രണ്ട് ഓപ്ഷൻ ഉണ്ട്. നല്ല മഴയാണ്, എഗെയിൻ മൂടി പുതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്കൊരു ഡ്രീമുണ്ട്, എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അത്രയും ഹാപ്പിനെസ്സോടെ, അത്രയും പോസിറ്റിവിറ്റിയോടെ ആ ഒരു സ്വപ്നം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുന്നേൽക്കാം. ഐ ചൂസ് ദ സെക്കൻഡ് ഓപ്ഷൻ എവറി ഡേ. രാവിലെ 5 മണിക്ക് എണീച്ച് ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഒരു 5-10 മിനിറ്റ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ ബ്രെയിനിലെ BDNF എന്ന് പറയുന്ന ഒരു ഫാക്ടർ റിലീസാവുകയും അത് കുറച്ചുകൂടെ നല്ല ആക്റ്റീവായിട്ട്, നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ാണ് ഒരു 5-10 മിനിറ്റ് ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യും, ഡീപ്പായിട്ട് എക്സെയിൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് കൂട്ടാനും പറ്റും. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ തിരിച്ച് എൻ്റെ സ്റ്റഡി ടേബിളിലേക്ക് തിരിച്ചു പോവും. എനിക്കൊരു കുഞ്ഞു ജേണലുണ്ട്, ആ ജേണലിലാണ് എൻ്റെ ഒരു ദിവസത്തെ പ്ലാൻ, ഒരു കംപ്ലീറ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ടൈം ടേബിൾ ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ ജേണലിലെടുത്ത് അന്നത്തെ രാവിലത്തെ ഡേറ്റൊക്കെ ഇട്ട് ഇന്ന് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആദ്യം ജേണലിൽ എഴുതി വെക്കും. എന്നിട്ട് രാവിലെ 5:30 മുതൽ രാത്രി ഒരു 11 മണി വരെ ഞാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള, ഒരു പോയിന്റ് പോലും വിടാത്ത രീതിക്ക് ഒരു ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കായിരുന്നു. അത് എൻ്റെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഈച്ച് ആൻഡ് എവറി മിനിറ്റ് എനിക്ക് സ്റ്റഡീസിലേക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ഒരു ഈ സ്വഭാവം. രാവിലെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റൽ വാർഡൻ റൂമിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യും, നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടോ, പഠിക്കുകയാണോ എന്നൊക്കെ ചേച്ചി വന്നിട്ടൊന്ന് കൺഫേം ചെയ്യും. 5:30 മുതൽ 7:30 വരെ എൻ്റെ പഠിക്കാനുള്ള സമയമാണ്. അപ്പോൾ 5:30 മുതൽ 7:30 വരെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ടൈമാണ് ഈ രാവിലെയുള്ള ടൈം. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു എപ്പോഴും ഞാൻ ചൂസ് ചെയ്തിരുന്നത്. അത് ചിലപ്പോൾ അത് ഫിസിക്സ് ആവാം, ചിലപ്പോൾ അത് ബയോളജി ആവാം, കെമിസ്ട്രി ആവാം, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഇതിനനുസരിച്ച് ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഓൾവേസ് ഒരു സബ്ജക്റ്റ് തന്നെ ഡിഫിക്കൽട്ട് ആവണമെന്നില്ലല്ലോ. മാത്രമല്ല ഈ ഒരു സമയത്ത് പഠിക്കുമ്പം ആദ്യത്തെ ഒരു മണിക്കൂർ പഠിക്കും. ഒരു മണിക്കൂർ പഠിച്ചതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു മണിക്കൂറിൽ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ റീകലക്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഭയങ്കര കാമായിട്ട് എന്താ പുറത്തുള്ള വായുവൊക്കെ നന്നായിട്ട് ശ്വസിച്ച് ഒരു ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുവരും. അടുത്ത 1 hour ഇങ്ങനെ നല്ല രീതിക്ക് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കും. രാവിലെ 7:30 മുതൽ 8:30 വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമാണ്. ഒരു 7:30 മുതൽ 8 മണിയുടെ ഉള്ളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയും. എന്നിട്ട് 8 to 8:30 സമയം എഗെയിൻ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. രാവിലെ 8:30 മുതൽ 10:45 വരെ നമുക്ക് ക്ലാസ്സാണ്. ഇപ്പോൾ ഐലൻഡ് ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ ഐലൻഡ് ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്ന റൂമും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും
അതുപോലെ ഫുഡും ഒക്കെ ഈ ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം നമുക്ക് ക്ലാസ്സിനായിട്ട് വേറെ സെൻറ്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ ക്ലാസ് റൂംസ് ഉണ്ട്. അപ്പം രാവിലെ 8:30 to 10:30 വരെ ക്ലാസ്സിൽ നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം, കാരണം ഞാൻ പേഴ്സണലി ക്ലാസ്സസ് വല്ലാണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആളായിരുന്നു. ക്ലാസ്സിലെ സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും അത്രയും ഫോക്കസ് ചെയ്തിട്ട് കേൾക്കുക, ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരു 90% ഓഫ് ദ സബ്ജക്ട് പഠിക്കുക എന്നുള്ളൊരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു. പത്തേ കാല് മുതൽ 10:30 വരെ 15 മിനിറ്റ് നമുക്ക് ബ്രേക്ക് ടൈമാണ്. ബ്രേക്ക് കഴിഞ്ഞിട്ട് എഗെയിൻ 10:30 to 1:15 വരെ നമുക്ക് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ആ ക്ലാസ്സസിലും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കായിരിക്കും. 1:30 to 2 വരെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ബാക്കി വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കാം. അപ്പോൾ ഞാൻ എനിക്ക് കംഫർട്ടബിൾ എന്താണോ ആ രീതിക്ക് ചെയ്യായിരുന്നു പഠിക്കുന്ന സമയത്ത്. 2:00 to 3:15 വരെ നമുക്ക് എഗെയിൻ ക്ലാസ്സസ് ആയിരിക്കും. 3:30 to 3:30 വരെ ഒരു 15 മിനിറ്റ് ബ്രേക്ക് ടൈം കിട്ടും. പിന്നെ 3:30 to 5:15 വരെ എഗെയിൻ ക്ലാസ്സസ്. 5:30 ആകുമ്പോഴേക്കും നമ്മളുടെ അന്നത്തെ ഹോൾ ക്ലാസ് കഴിയുന്നതായിരിക്കും. നമുക്ക് 5:30 to 6:30 വരെ ബ്രേക്ക് ടൈമാണ്. അപ്പോൾ 5:30 ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ പാട് നല്ല ചൂട് ചായയും കടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 6 മണിൻ്റെ ഉള്ളിൽ കുളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് എഗെയിൻ സ്റ്റഡി ഹാളിൽ പോയിരിക്കും. എന്ന് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള ദിവസമാണെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ദിവസം കൂടുന്തോറായിരുന്നു ഡ്രസ്സ് വാഷ് ചെയ്യുക. അപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള ദിവസമാണെങ്കിൽ ഒരു 6:30 ആകുമ്പോഴേക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആകുമ്പോഴേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി ഹാളിൽ പോയിരിക്കും. 6:30 to 7:30 വരെ സ്റ്റഡി ഹാളിലിരുന്ന് പഠിക്കും. മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്, അതായത് ഒരു 30 മിനിറ്റ്സ് പഠിക്കും, ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കും, എഗെയിൻ ഒരു 30 മിനിറ്റ് പഠിക്കും, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഈ ഒരു രീതിക്കായിരുന്നു പഠിക്കുക. കാരണം ഡേയുടെ എൻഡോട്ടാവുന്ന സമയത്ത് നമ്മൾ കുറേ പഠിക്കണതുകൊണ്ട് തന്നെ നല്ല സാച്ചുറേഷനിൽ എത്താൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇടവേളകൾ ബ്രേക്ക് എടുത്തുകൊണ്ട് പഠിക്കുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് 7:30 to 8:00 വരെ ഡിന്നർ കഴിക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഡിന്നറൊക്കെ വേഗം കഴിച്ചതിന് ശേഷം 8:00 മുതൽ എഗെയിൻ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും. ഇനി ചില ദിവസങ്ങളിൽ, അതായത് സാറ്റർഡേയും വെനസ്ഡേയും നമുക്ക് കോളിംഗ് ഡേ ആണ്. 8:00 to 8:30 വരെ വീട്ടിലേക്ക് വിളിക്കാനുള്ള സമയമാണ്. അഥവാ കോളിംഗ് ഡേ അല്ലാത്ത ദിവസമാണെങ്കിൽ 8:00 to 9:30 വരെ എഗെയിൻ സ്റ്റഡി ഹാളിലിരുന്നിട്ട് പഠിക്കുന്നതായിരിക്കും. ആ ടൈമിലൊക്കെ ഞാൻ പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടായിരുന്നു പഠിക്കാറുള്ളത്. 9:30 to 10:30 വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. ആ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും ക്വസ്റ്റ്യൻസ് ചെയ്യണം. അന്ന് എടുത്ത ടോപ്പിക്സിലുള്ള ഒരു 100 questions ഒരു ബുക്ക്ലെറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പം OMR ബുക്കും ഓൾറെഡി നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 9:30 to 10:30 വരെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിരുന്ന് ചെയ്യും, എന്നിട്ട് OMR-ലിരുന്ന് മാർക്ക് ചെയ്യും. അപ്പം അത് ഡെയിലി ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഒരു 100 questions വേറെയും ചെയ്യുന്നത്. ആക്ച്വലി ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ഡു അത് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ എന്താ അറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും DPP ഉണ്ട്. ഓരോ ചാപ്റ്ററിൽ ഒരു 200 to 250 ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം ഉണ്ടാവുക. ഓരോ ചാപ്റ്ററും എടുത്തു തീരുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ നമുക്ക് സെപ്പറേറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 100 to 120 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്തായിരിക്കും സ്റ്റഡി മെറ്റീരിയലിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം 10:30 to 11:00 വരെ നമുക്ക് കമ്പൈൻ സ്റ്റഡിക്കുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഗ്രൂപ്പാവാം. എന്താ ഡേ ടൈമൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ DPP-ലോ അല്ലാണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റഡി മെറ്റീരിയലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കാനുള്ളൊരു ടൈമാണ്. വേറെ ടൈമിലൊന്നും ഇങ്ങനെ കമ്പൈൻ സ്റ്റഡി ഒന്നും അലൗഡ് അല്ല. ഇനി കമ്പൈൻ സ്റ്റഡിക്കൊന്നും താല്പര്യമില്ല, ഒറ്റയ്ക്ക് പഠിക്കണം ആണ് ഇഷ്ടം എന്നുള്ളവർക്ക് അങ്ങനെയും പഠിക്കാം. ഒരു 11 മണിയാകുമ്പോഴേക്ക് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് എഗെയിൻ റൂമിലേക്ക് പോവും. റൂമിൽ പോയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം, ഞാൻ അന്ന് രാവിലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, എന്നും രാവിലെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ എടുത്തിട്ട് ഇന്ന് ഞാൻ ഈ ഷെഡ്യൂളിൽ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യും. അഥവാ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നാളെ അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ പഠിച്ചു തീർക്കണം എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി ഭയങ്കര പോസിറ്റീവായിട്ട്
നാളെ രാവിലെ എണീക്കണം, ഇനി നാളെയും നന്നായിട്ട് പഠിക്കണം. എന്തായാലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് ഒരു MBBS സീറ്റ് കിട്ടണം എന്നൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ അതൊക്കെ ഇമാജിൻ ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ട് ഞാൻ കിടന്നുറങ്ങും. ആൻഡ് ഓണസ്റ്റ്ലി സെയിങ് കിടക്കാൻ പോകുന്ന പാർട്ട് ഈസ് ദ ബെസ്റ്റ് പാർട്ട് ഫോർ എവറി നീറ്റ് ആസ്പിരൻ. നമ്മളെപ്പോഴും രാത്രിയാവണം, വേഗം കിടന്നുറങ്ങണം എന്നായിരിക്കും വിചാരിക്കുക. അപ്പോൾ എനിവേ നന്നായിട്ട് പഠിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട്, റോബിൻ ശർമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റോബിൻ ശർമ്മയുടെ ഒരു കോട്ടാണ്, സ്വെറ്റ് മോർ ഇൻ പ്രാക്ടീസ് ആൻഡ് ബ്ലീഡ് ലെസ് ഇൻ ദ വാർ. നമ്മൾ പ്രാക്ടീസിൽ കൂടുതൽ വേർപ്പൊഴുക്കിയിട്ട് കൂടുതൽ സ്വെറ്റ് ചെയ്തിട്ട് വാറിൽ യുദ്ധത്തിൻ്റെ സമയത്ത് കുറച്ച് ബ്ലീഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് ലൈഫിലേക്ക് എടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ട് എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട് കുറേ പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുക. ആൻഡ് അറ്റ് എ ടൈം ഓഫ് ഫൈനൽ നീറ്റ്, നമ്മളെ ഫൈനൽ നീറ്റ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിനൊക്കെ, ഈ പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ എന്തായാലും ഒരു റിസൾട്ട് നമുക്ക് ഫൈനൽ നീറ്റ് എക്സാമിന് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും അവരവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.